പലതരത്തിലുള്ള ഓക്സലേറ്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനും കിഡ്നീസിനെ ദോഷകരമായിട്ട് അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അവിടുത്തെ കുട്ടികളിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങളും ഫാറ്റി ലിവറും ഏർലി ഡയബറ്റിക്കും അത് ടൈപ്പ് 1 അല്ല ടൈപ്പ് 2 ഡയബറ്റീസും ചിലപ്പോൾ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളിനും വരെ ഉണ്ടാകുന്നതും നമ്മുടെ സ്കിന്നിനും മാത്രമല്ല നമ്മുടെ കിഡ്നീസിനും നമ്മുടെ ആന്തരികാവയവങ്ങൾക്കും ഈ പൊട്ടാസ്യം ഒത്തിരി കൂടി പോകുമ്പോഴത്തേക്കും ഹൃദയ താളത്തിൽ പോലും പ്രശ്നമുണ്ടാകുകയും അത് അറിത്മിയാസ് പോലുള്ള മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കാറുണ്ട് എന്നുള്ളത്. ജ്യൂസ് 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 നമ്മുടെ കുട്ടികൾക്കടക്കം വീട്ടമ്മമാരും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ പലപ്പോഴും ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഈ ജ്യൂസ് അടിച്ച് കുടിച്ചെന്നാൽ കിഡ്നി അടിച്ച് പോവോ? ഇനി ജ്യൂസ് അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതോ ദോഷം മാത്രമേ ഉള്ളോ? അതിൻ്റെ ഫൈബർ കണ്ടൻ്റ് അലഞ്ഞു പോകും എന്നൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ജ്യൂസിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ പ്രോട്ടീൻസും ന്യൂട്രിയൻസും അല്ലെങ്കിൽ വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. പലപ്പോഴും പ്രോട്ടീൻ ഷേക്കായിട്ട് നമ്മുടെ ജിമ്മന്മാരൊക്കെ അടിച്ചു കുടിക്കാറുണ്ട്, പാലും ഒക്കെ ചേർത്തിട്ട്. ഈ പ്രോട്ടീൻ ഒത്തിരി അങ്ങോട്ട് അടിച്ചു കയറ്റുന്നത് അത്ര നല്ലതായിരിക്കില്ല കേട്ടോ. കാരണം പ്രോട്ടീൻ ഒത്തിരിയുള്ള ഡയറ്റും സിവിയർ എക്സസൈസും കൂടി ആയെന്നാൽ ചിലപ്പോൾ ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഈ ജ്യൂസിൽ എന്തൊക്കെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്? മിക്കവാറും വൈറ്റമിൻസ് എല്ലാം ജ്യൂസിലൂടെ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. വൈറ്റമിൻ എ, സി, വൈറ്റമിൻ ഇ, കുറച്ച് വൈറ്റമിൻ ഡി. അത് D3 വിഭാഗത്തിൽ പെടുന്നത് പലപ്പോഴും സൺലൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്നതാണ്. ഷർട്ടിടാതെ അരമണിക്കൂർ വെയിലത്തോടെ നടക്കണമെന്നേ ഉള്ളൂ. 10 മണി മുതൽ വൈകിട്ടൊരു 4-5 മണി വരെയുള്ള വെയിൽ. പക്ഷേ പലപ്പോഴും ആൾക്കാർക്ക് അതിനുള്ള സമയവും സൗകര്യമൊന്നും കിട്ടത്തില്ല. മാത്രമല്ല സ്ത്രീകൾക്ക് വൈറ്റമിൻ ഡിക്ക് എവിടെ പോകും? പലപ്പോഴും D3 ലെവൽ ചെക്ക് ചെയ്യാൻ തന്നെ 1000 രൂപയാവുന്നതുകൊണ്ട് വൈറ്റമിൻ D3 സപ്ലിമെൻ്റ് എടുക്കുകയും അതിന് നിവൃത്തിയുള്ളൂ. 100 രൂപയ്ക്ക് ഒരു മാസത്തെ സപ്ലിമെൻ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അത് തന്നെ നമുക്ക് ജ്യൂസിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്ന രീതിയിലുള്ള പൊടിമരുന്നുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോലും ഈ വൈറ്റമിൻ D3 കുറഞ്ഞു പോകുന്നത് കൊണ്ടുള്ള ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന പല രീതിയിലുള്ള പാലുണ്ട്. പാല് വെച്ചിട്ട് ഈ ഷേക്കായിട്ടും ജ്യൂസ് അടിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ കാൽഷ്യം കിട്ടാവുന്നതാണ്, കുറച്ച് മാഗ്നീഷ്യം കിട്ടാവുന്നതാണ്. വൈറ്റമിൻ B6 പോലുള്ള B കോംപ്ലക്സിലുള്ള എല്ലാ വൈറ്റമിൻസും കിട്ടിയില്ലെങ്കിലും ബയോട്ടിൻ പോലുള്ള വൈറ്റമിൻ നമുക്കിതിൽ നിന്ന് കിട്ടാവുന്നതാണ്. അത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ K തുടങ്ങിയ ഫൈറ്റോന്യൂട്രിയൻസ്, അതായത് പ്ലാന്റ് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന പല ന്യൂട്രിയൻസും ഇതുവഴി നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ ചീര കൊണ്ടുള്ള ജ്യൂസ്, സ്പൈനാഷ് എന്ന് പറയുന്ന സംഗതി അതെന്താണ്? സ്പൈനാഷ് എന്ന് പറയുന്നത് നമ്മുടെ ചീര തന്നെയാണോ? അത് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നതിനും നമ്മുടെ സ്കിൻ കൂടുതൽ തിളക്കമാർജിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഈ സ്കിൻ വൈറ്റൻ ചെയ്യാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? അതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നുണ്ട്. ഗ്ലൂട്ടാത്തയൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് മോഡേൺ മെഡിസിനിൽ അതിനുള്ള ടാബ്ലറ്റ്സും ലോഷനും വേണമെങ്കിൽ ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. ഇഞ്ചക്ഷൻ ഇതുവരെ FDA അപ്രൂവൽ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അത്ര കോമൺ അല്ല എന്ന് മാത്രം. ഈ ഗ്ലൂട്ടാതയൻ പോലും നമുക്ക് പലതരത്തിലുള്ള ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിൽ നിന്ന് കിട്ടാവുന്നതാണ്. അലോവേറ പോലുള്ള സാധനങ്ങൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ടൊമാറ്റോ, നല്ല ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ അതിൻ്റെ ഫെയർനെസ്സും കോംപ്ലക്ഷനും കൂടുതലാക്കാനും സഹായിക്കുന്നതാണ്. നാരങ്ങ ജ്യൂസ് എല്ലാത്തിനും, ഈ ബോഞ്ചു വെള്ളം നമ്മൾ എല്ലാ കടകളിലും തന്നെ അവൈലബിൾ ആണല്ലോ. അലോവേറ അടങ്ങിയിട്ടുള്ള, നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ജ്യൂസ്, ഗ്രീൻ ടീ നമുക്ക് വണ്ണം കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻസ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. മഞ്ഞൾ അടങ്ങിയിട്ടുള്ള, കുർക്കുമിൻ എക്സ്ട്രാക്റ്റുള്ള, പിന്നെ തേങ്ങാവെള്ളം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ന്യൂട്രിയൻസും വൈറ്റമിൻസും പ്രദാനം ചെയ്യുന്ന നല്ല ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ന്യൂട്രിയൻസോടുകൂടിയുള്ള ജ്യൂസുകൾ തന്നെയാണ്. എന്നാൽ ഈ ജ്യൂസുകളൊക്കെ അങ്ങനെ വെള്ളമായിട്ട് കുടിക്കുന്നതിനേക്കാൾ നല്ലത് പഴങ്ങളായി കഴിച്ച് തിന്നുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് ഈ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും ചതഞ്ഞരഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ. ഈ ജ്യൂസിൽ നമ്മൾ പലപ്പോഴും ഒത്തിരി പഞ്ചസാരയൊക്കെ ചേർത്ത് കുടിക്കാറുണ്ട്. നാരങ്ങ വെള്ളത്തിലാണെങ്കിൽ നല്ലപോലെ ഉപ്പും കൂടെ ഇടും. ഈ പഞ്ചസാരയും ഉപ്പും രണ്ടും ആരോഗ്യം അത്ര തന്നെ ഇല്ലാത്ത പ്രായമായ ആൾക്കാർക്ക് അത് ഗുണപ്രദമായിരിക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഇതിൽ ചേർക്കുന്ന പല തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്. ഇപ്പം മധുരമല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം എന്തെങ്കിലും മധുര വെള്ളമായിരിക്കും അവർ ചേർക്കുക. അത് പഞ്ചസാരയേക്കാൾ വില കുറഞ്ഞ വസ്തുവായിരിക്കാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ടിന്നിൽ അടച്ചു വരുന്ന പലതരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസസും ഉണ്ടല്ലോ,
അതില് ഈ പഴങ്ങൾ കേടാകാതിരിക്കാനുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽസോ ഇൻഗ്രീഡിയൻസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ടിന്നിലടച്ച് പാക്കറ്റിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്താണെന്ന് കാണാൻ പോലും പറ്റില്ല, അതിൻ്റെ കളർ എന്താണെന്ന് പോലും അറിയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ജ്യൂസിലും ഷേക്കിലുമൊക്കെ കൂടെ ചേർക്കുന്ന ഐസ്ക്രീം, അതിൻ്റെ ഫ്ലേവറുകളൊക്കെ. നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന പഴങ്ങൾ നമ്മൾ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി നോക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും 100 മില്ലി ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 500 കാലറിയൊക്കെ ആയിരിക്കും ഉള്ളിലോട്ട് പോകുന്നത്. അത് ഒന്ന് ഉരുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ വേറെ എക്സ്ട്രാ ആയിട്ട് ഓടേണ്ടതായിട്ട് വരും. അതുപോലെ കിഡ്നി സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഈ നാരങ്ങാ വെള്ളം പോലുള്ള സാധനങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ സാധനങ്ങളെല്ലാം വളരെ ഗുണപ്രദമാണ്. അതുപോലെ ക്രാൻബെറി എന്ന് പറയുന്ന ഒരു പഴത്തിൻ്റെ എക്സ്ട്രാക്റ്റ് കിഡ്നി സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാനും യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അതെന്താ സാധനം അല്ലേ? ക്രാൻബെറി എന്ന് പറയുന്നത് നമ്മുടെ ലൗലോലിക്കയാണ്, അല്ലെങ്കിൽ അതിന് വൃക്കപ്പഴം എന്നൊരു പേരും പോലും ഉണ്ട്. കിഡ്നീസിനെ സംരക്ഷിക്കുന്ന അതിൻ്റെ ദിവ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് ആ പേര് വന്നത് തന്നെ. നല്ലപോലെ വെള്ളം അകത്തേക്ക് ചെല്ലുന്നത്, പ്രോപ്പർ ഹൈഡ്രേഷൻ സംഭവിക്കുന്നത് നമ്മുടെ സ്കിന്നിനും മാത്രമല്ല നമ്മുടെ കിഡ്നീസിനും നമ്മുടെ ആന്തരികാവയവങ്ങൾക്കും എല്ലാം നല്ലതാണ്. പക്ഷേ ഈ ഹൈഡ്രേഷൻ ഒത്തിരി കൂടിപ്പോകാനും പാടില്ല. ഞാൻ ഈയിടെ കണ്ട ഒരു ഡയബറ്റിക് രോഗി, പുള്ളി വെള്ളം കുടിക്കാറേയില്ല. അത് വിദേശ രാജ്യങ്ങളിലുള്ള കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും, അവിടുത്തെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും വെള്ളം കുടിക്കുന്നതിന് പകരം കൂടുതലായിട്ടും ജ്യൂസാണ് അകത്തേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ പുതിയൊരു വിചിത്രമായ നിയമം വന്നു, അവിടെയൊന്നും ജ്യൂസുകൾ വിൽക്കാൻ പാടില്ല, പകരം നല്ല ശുദ്ധമായ വെള്ളം വേണമെങ്കിൽ കുപ്പിയിലാക്കിയുള്ളത് കുടിക്കാവുന്നതാണ് എന്ന്. കാരണം അവർ വെള്ളം കുടിച്ച് ശീലിച്ചിട്ടില്ല. പലപ്പോഴും ഈ വെള്ളത്തിന് പകരം ജ്യൂസ് തന്നെ അകത്താക്കുന്നതുകൊണ്ട് അത്രയും ഷുഗർ അകത്തോട്ട് പോവുകയും അത് അവിടുത്തെ കുട്ടികളിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങളും ഫാറ്റി ലിവറും ഏർലി ഡയബറ്റിക്കും, അത് ടൈപ്പ് 1 അല്ല ടൈപ്പ് 2 ഡയബറ്റിസും, ചിലപ്പോൾ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും വരെ ഉണ്ടാകുന്നതും, കുട്ടികൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നതും കണ്ട് വന്നതുകൊണ്ടാണ്. ഇനി ഗ്രീൻ ജ്യൂസസിനെ കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഗ്രീൻ ജ്യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചിലക്കറികൾ അല്ലെങ്കിൽ പച്ചിലകൾ ചേർത്തിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നതാണ്. ഈ ഗ്രീൻ ജ്യൂസ് കുടിച്ചെന്നാൽ കിഡ്നി അടിച്ചു പോകും എന്ന് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഓക്സലേറ്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനും കിഡ്നീസിനെ ദോഷകരമായിട്ട് അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അത് തന്നെ ക്രോണിക് കിഡ്നി ഡിസീസിലോട്ട് പരിണമിച്ചേക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പച്ചിലകൾ കൊണ്ടുള്ള ജ്യൂസ് അടിക്കുന്നത് ഒന്നും അമൃതമായെന്നാലും ഒത്തിരി അധികമായെന്നാൽ വിഷമാണ് എന്നുള്ളത് നമുക്ക് അറിവുള്ളതാണ്. അതുപോലെ പൊട്ടാസ്യം കണ്ടൻറ്റ് ഒത്തിരിയുള്ള ജ്യൂസുകൾ പലപ്പോഴും കിഡ്നിക്ക് അസുഖമുള്ള രോഗികളിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാണ്. അത് ആപ്പിളാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ കരിക്കും വെള്ളമാണെങ്കിലും, പലപ്പോഴും കിഡ്നി രോഗികൾക്കൊക്കെ ക്ഷീണമാണെന്ന് പറഞ്ഞ് കരിക്കും വെള്ളം കൊടുത്തിട്ട് വരുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഈ പൊട്ടാസ്യം കൂടുതലുള്ളത് കൊണ്ട് ഹൃദയത്തിൻ്റെ താളം ക്രമതെറ്റുകയും അത് അറിത്മിയാസ് പോലുള്ള പല പ്രശ്നങ്ങളിലോട്ടും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം തടയാനായിട്ട് പോംഗ്രനേറ്റ് ജ്യൂസിനും മാതള നാരങ്ങ പോലുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിനും അതുപോലെ ക്രാൻബെറി ജ്യൂസിനും ഒക്കെ കഴിവുള്ളതാണ്. ക്രാൻബെറി എന്ന് പറയുന്നത് ലൗലോലിക്ക അല്ലെങ്കിൽ വൃക്കപ്പഴം എന്ന പേര് പോലും ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. വിപണിയിൽ കിട്ടുന്ന പല ജ്യൂസുകളും നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസും ഉണ്ടാകത്തില്ല. നമ്മൾ മാംഗോ ജ്യൂസാണെന്ന് പറയുന്നതിൽ മാംഗോ ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് കേടാവാതിരിക്കാനുള്ള ചേർക്കുന്ന കെമിക്കൽസും ഇൻഗ്രീഡിയൻസും പലപ്പോഴും ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷങ്ങളായിരിക്കും സമ്മാനിക്കുക എന്നുള്ളതും പ്രത്യേകം നമ്മുടെ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇതിനകത്ത് എന്ത് മലിനജലമാണ് ചേർത്തിരിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. പലപ്പോഴും ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, ടൈഫോയിഡ് ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിലും, ഈ വെള്ളത്തിലൂടെ പകരുന്ന പല അസുഖങ്ങളും ഇതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾ വെള്ളത്തിന് പകരം ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട്, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ്, പുള്ളി വെള്ളം കുടിക്കത്തില്ല ജ്യൂസേ കുടിക്കുകയുള്ളൂ, അങ്ങനെ വരുമ്പോഴത്തേക്കും അത്രയും ഷുഗർ കണ്ടൻറ്റ് ഉള്ളിലോട്ട് ചെല്ലുകയും എത്ര ഇൻസുലിൻ എടുത്തെന്നാലും എത്ര മരുന്ന് എടുത്തെന്നാലും ഷുഗർ കൺട്രോളാകാതിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭക്ഷണക്രമത്തിലുള്ള ശ്രദ്ധ എല്ലാ ഡയബറ്റിക് രോഗികളും ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ളവർക്കും എല്ലാം പാലിക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെയുള്ളവർ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതിന് പലതരത്തിലുള്ള സപ്ലിമെൻ്റ് ടാബ്ലറ്റ്സും ഈ പറഞ്ഞ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കിട്ടാവുന്ന രീതിയിൽ സപ്ലിമെൻ്റ് ടാബ്ലറ്റ്സ് ആയിട്ടും ഈ ടാബ്ലറ്റ് ഒരെണ്ണം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അലിഞ്ഞു ചേരുന്നതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കിട്ടാറുണ്ട്. പലപ്പോഴും നമ്മൾ കഫമൊക്കെ അലിഞ്ഞു പോകാനായിട്ട് മ്യൂക്കോലൈറ്റിക് ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കും. NSAT-16 എഫർവെസൻ്റ് ടാബ്ലറ്റായിട്ടാണ് വരിക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗുളിക ഇട്ടെന്നാൽ അതിങ്ങനെ അലിഞ്ഞു ചേരും, അതിങ്ങനെ കറങ്ങി നടന്ന് അലിഞ്ഞു ചേരും. കുട്ടികൾക്കാണെങ്കിലും അത് കുടിക്കാനൊക്കെ ഇഷ്ടമാണ്, ഒരു ഓറഞ്ച് ജ്യൂസ് പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം ഈ NSAT-16 എന്ന് പറയുന്നത് പലപ്പോഴും പാരസെറ്റമോൾ ടോക്സിസിറ്റിയിൽ പോലും കൊടുക്കാറുണ്ട്. ഒരാൾ ഒരു 10 പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് വന്നാൽ നമ്മൾ NSAT-16 പോലുള്ള മരുന്നുകൾ അങ്ങനെയുള്ളപ്പോൾ കൊടുക്കാറുണ്ട്. കാരണം അതിന് ലിവറിനെയും കിഡ്നീസിനെയും ഒക്കെ സംരക്ഷിക്കാനും അതിൻ്റെ ടോക്സിസിറ്റി ടോക്സിൻസിനെ എല്ലാം മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറന്തള്ളാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ടല്ല മൂന്ന് പക്ഷിയാണ്, നമ്മുടെ കഫ അലീച്ചുകളെയും ചെയ്യും, വൃക്കുകളെയും ലിവറിനെയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ജ്യൂസുകളെക്കുറിച്ചും ഇതിൻ്റെ നല്ല വശങ്ങളെപ്പറ്റിയും ദൂഷ്യവശങ്ങളെപ്പറ്റിയും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അർജൻറ്റ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രം കോൾ ചെയ്യുക. താങ്ക് യു.